നമ്മൾ ആ ഇറങ്ങിയ ബീച്ചിൽ കൊണ്ടുപോകല്ലോ അവര്. ഹായ്, അപ്പം നമ്മൾ അടുത്ത ബീച്ചാണ്, അടുത്ത ബീച്ചിൽ എത്തിയിട്ടുണ്ട്. സ്കാല ജെനോനയാണ് ബീച്ചിൻ്റെ പേര്. ഇവിടെ നമ്മളിതിന് മുമ്പേ സ്കാല ലൂള എന്നുള്ളൊരു ബീച്ചിൽ ഇറങ്ങാമെന്ന് വിചാരിച്ചു. പക്ഷേ നമ്മളിപ്പോൾ നേരത്തെ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. അതേപോലെ കയറി ഇറങ്ങണം, അപ്പം രണ്ടു മൂന്ന് പേർക്ക് ബുദ്ധിമുട്ടായതുകൊണ്ട് നമ്മളത് ഒഴിവാക്കി. ഇനി ഇവിടെ നിന്ന് ബോട്ട് കിട്ടും, നിങ്ങൾക്ക് ഇതാണല്ലേ. ബോട്ട് നമുക്ക് സംസാരിച്ച് നോക്കണം. നമ്മൾ റേഞ്ചിന് കിട്ടുകയാണെങ്കിൽ ബോട്ട് എടുത്തിട്ട് നമ്മൾ ആ ബീച്ചും കൂടി കാണാനുള്ള ഒരു പ്ലാനിങ് ആണ് ഇന്നിവിടെ. എന്നിട്ട് ഇന്ന് നമ്മൾ ഇവിടെ തന്നെയാണ് സ്റ്റേയും. ഇവിടെ അടുത്തൊരു ഹോട്ടലിൽ തന്നെയാണ് നമ്മൾ റൂം ബുക്ക് ചെയ്തിരിക്കുന്നത്. സ്റ്റേയും അവിടെ തന്നെയാണ്. അപ്പം ഇതാ ബോട്ട് നിറയെ നിർത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു ബോട്ട് നമുക്ക് നോക്കണം. ഇങ്ങനെയാണ് അവിടെ പോയി സംസാരിച്ച് നോക്കണം. ബോട്ട് നമുക്കൊരു പർട്ടിക്കുലർ റേറ്റിൽ കിട്ടുകയാണെങ്കിൽ നമ്മൾ ഇന്നെടുത്ത് ആ ലൂണ, നമ്മൾ ഒഴിവാക്കിയൊരു ബീച്ചുണ്ട്, ആ ബീച്ച് സ്കാല ലൂണ എന്ന് പറയുന്ന ആ ബീച്ച്, ആ ബീച്ചിൽ പോയി നമ്മൾ ആ ബീച്ച് കാണും. ഇതിപ്പോൾ സ്കാല ജെനോന എന്നുള്ള ബീച്ചാണ്. ഇതിച്ചിരി ക്രൗഡ് കുറവാണ്, എന്താ പറയുക, നമ്മളെ സീസണെ കാട്ടിയും കുറച്ചുകൂടി ക്രൗഡ് ഇപ്പം കുറവാണ്. അപ്പോൾ എന്തായാലും നമുക്ക് അവിടെ പോയി സംസാരിച്ച് നോക്കാം. അപ്പം ചോദിച്ചു, അവർ പറഞ്ഞതെന്താന്ന് വെച്ചാൽ ഇന്ന് നമ്മളിപ്പം ടൈം ഏകദേശം 5 മണിയായി നമ്മളിവിടെ എത്തിയപ്പോഴത്തേക്കും. അപ്പം അത് എന്താ പറയുക, ക്ലോസ് ആയിട്ടുണ്ട്, ടൈമിങ് ക്ലോസായി. അവരുടെ എന്ന് വെച്ചാൽ അവർ പറഞ്ഞില്ല, വലിയൊരു ഷിപ്പില്ലേ, ഇതോ നിങ്ങൾ കാണുന്നുണ്ടല്ലേ, ഇട സൈഡ് അങ്ങറ്റം കാണുന്നില്ലേ, ആ വലിയ ഷിപ്പ് അവരുടെ ടൈം ക്ലോസായി. രാവിലെ 11:30 മുതൽ 5 മണി വരെയാണ് അവരുടെ ടൈം. അപ്പം അതിലിനിയിപ്പം പോകാൻ പറ്റത്തില്ല. ഇപ്പം നമ്മളടുത്ത് എന്താണെന്ന് നോക്കട്ടെ, ഇല്ലെങ്കിൽ പ്രത്യേകം ഒരു ബോട്ട് എടുത്ത് പോകണം, ഡ്രൈവ് ചെയ്ത് പോകണം. ഇതേപോലത്തെ ഒരു ബോട്ട് എടുത്ത് ഡ്രൈവ് ചെയ്ത് പോകണം. അതിന് 100 യൂറോയാണ് പറയുന്നത് ഒരു ദിവസത്തേക്ക് വാടക. സോ നമുക്കത് അഡ്ജസ്റ്റബിൾ അല്ല. സോ അതുകൊണ്ട് അടുത്ത് സംസാരിച്ച് നോക്കാൻ അടുത്ത ടീംസിൻ്റെ അടുത്ത്. ഇപ്പം നേരത്തെ ടീംസിൻ്റെ അടുത്ത് അവരുടെ സംസാരിക്കാൻ വേണ്ടി അവർക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാനത് ഷൂട്ട് ചെയ്യാത്തത്. ഓക്കെ, നമുക്ക് അടുത്ത ടീമിനോട് സംസാരിച്ച് നോക്കാം, എന്താണെന്ന് നോക്കട്ടെ, എന്താ പറയുന്നതെന്ന് നോക്കട്ടെ. നമ്മൾ ആ ഇറങ്ങിയ ബീച്ചിൽ കൊണ്ടുപോകല്ലോ അവർ. അപ്പം നമ്മൾ, ഞാൻ കേട്ടായിരുന്നു, അടുത്തതിലും കേട്ടായിരുന്നു, അവരും സെയിം ഇത് തന്നെയാണ് പറഞ്ഞത്. ഇതാണ് ആ കമ്പനിയുടെ ബ്രൗഷർ. അപ്പം അവർ പറഞ്ഞത് എന്തെന്ന് വെച്ചാൽ ഇന്നിനെല്ലാം ക്ലോസായി, നാളെയാണ്. പെർ ഹെഡ് 15 യൂറോ ഉണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പോയി ആ ബീച്ചും കാണിച്ച് വേറെ 2-3 ബീച്ചിൽ ഇറങ്ങി, അപ്പം അതും അവിടെ ഒരു 1-2 മണിക്കൂർ സ്പെൻഡ് ചെയ്തിട്ട് വരാമെന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷേ ഇന്നിനി എന്തായാലും നടക്കത്തില്ല. അപ്പം നമ്മളിപ്പോൾ ഈ വന്ന സ്കാല ജെനോന എന്ന ബീച്ച് മറ സൈഡ് നമുക്ക് ബീച്ചിൽ പോവാം. ഇന്ന് അവിടെ പോയിട്ട് നേരെ റൂമിലോട്ട് പോകാനാണ് പ്ലാൻ. അപ്പം നമുക്ക് അങ്ങോട്ട് പോവാം. അപ്പം നമ്മൾ നടന്ന് പോകണം ബീച്ചിലോട്ട്. എന്തായാലും ഇവിടെ വന്നതല്ലേ, ഇന്നത്തെ ദിവസം മിസ് ചെയ്യണ്ടെന്ന് വിചാരിച്ചു. എന്തായാലും ബോട്ട് എടുക്കണമെങ്കിൽ നാളെ പറ്റത്തുള്ളൂ. അപ്പം നാളത്തെ കാലാവസ്ഥ അനുസരിച്ച് അവർ ബോട്ട് ഇറക്കത്തുള്ളൂ. അപ്പം അത് നമുക്ക് നാളെ എന്തായാലും രാവിലെ ഒരു നമ്പർ തന്നിട്ടുണ്ട്, നമ്പറിൽ നാളെ വിളിച്ച് നോക്കാം. ഇപ്പം നമുക്ക് നേരെ എന്താ പറയുക, ഇവിടുത്തെ ബീച്ച് സ്കാല ജെനോന എന്നുള്ള ബീച്ച് നമുക്ക് കാണാൻ പോകും. പറ്റുമെങ്കിൽ ഒന്ന് കുളിക്കാമെന്നുള്ളൊരു പ്ലാനാണ്. സോ അതുകൊണ്ട് എന്തായാലും ബീച്ചിൽ പോയി കാണാം.